ഇനി PSCയുടെ മേളിലോട്ട് കുതിര കയറുന്നത് അങ്ങ് നിർത്താം. പ്രതിപക്ഷത്തിൻ്റെ വ്യാജ പ്രചാരണങ്ങളെല്ലാം തകർത്ത് മുന്നേറുകയാണ് നമ്മുടെ സ്വന്തം PSC. ഈ വർഷത്തെ PSC നിയമന ശുപാർശകളുടെ എണ്ണം 30,000 കടന്നു. ഈ മാസം പൂർത്തിയാകുന്നതോടെ ശുപാർശകളുടെ എണ്ണം 32,000 കടക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. അഡ്വൈസ് മെമ്മോകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികകളുടെ എണ്ണത്തിലും റെക്കോർഡ് വർധനയാണ്. മുൻ വർഷങ്ങളിൽ 700 റാങ്ക് പട്ടികകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ഈ വർഷം 1,100 കടന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം നിയമനങ്ങൾ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷവും വലതു മാധ്യമങ്ങളും വ്യാപക പ്രചാരണം നടത്തുമ്പോഴാണ് PSC ഈ ചരിത്ര നേട്ടം കൊയ്തത്. സംസ്ഥാന സർക്കാർ ആവശ്യ മേഖലകളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചതും ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതുമാണ് മുൻ വർഷങ്ങളെക്കാൾ നിയമനങ്ങൾ വർദ്ധിക്കാൻ കാരണം. അടുത്ത ഒരു വർഷത്തെ വരാൻ പോകുന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ, ക്ലാർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ്, സെക്രട്ടേറിയറ്റ്, PSC അസിസ്റ്റൻറ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ്, സിവിൽ പോലീസ് ഓഫീസർ, വനിതാ സിവിൽസ് ഓഫീസർ, ഫയർമാൻ, സബ് ഇൻസ്പെക്ടർ, അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് കൂടുതൽ നിയമനം നടന്നത്. 7.5 വർഷത്തിനിടെ 230,727 പേർക്കാണ് നിയമന ശുപാർശ നൽകിയത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം 161,268 പേർക്ക് നിയമന ശുപാർശ നൽകി. മറ്റ് സംസ്ഥാനങ്ങളിൽ 10,000 താഴെ മാത്രം നിയമനം നടത്തി PSC നോക്കുകൂത്തിയായിരിക്കുമ്പോഴാണ് കേരള PSCയുടെ ഈ ചരിത്ര നേട്ടം. കാലതാമസമില്ലാതെ പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിക്കുന്ന രീതി PSC ഈ വർഷം മുതൽ നടപ്പാക്കി കഴിഞ്ഞു. ഇതോടെ ഉദ്യോഗാർത്ഥികൾക്ക് ചിട്ടയോടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ഒരു റാങ്ക് പട്ടിക കാലാവധി അവസാനിക്കുമ്പോൾ തന്നെ പുതിയത് നിലവിൽ വരുന്ന വിധം കൃത്യമായ ആസൂത്രണമാണ് PSC നടത്തുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.